രണ്ട് പാർട്ടികർ തമ്മിൽ തർക്കമുണ്ടായാൽ സ്വാഭാവികം. എന്നാൽ പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ ചേരിതിരിഞ്ഞ് അടിയായാലും അതെത്ര സ്വാഭാവികം എന്ന് പറയാൻ പറ്റില്ല. വേണേ മോശമായി പോയി എന്ന് തന്നെ പറയും. സംഭവം വേറെയൊന്നുമല്ല, സംസ്ഥാന ബി ജെ പിയിലെ തർക്കം പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ദേശീയ നേതൃത്വം. തിരഞ്ഞെടുപ്പ് തോൽവി, കൊടകര കുഴൽപ്പണ കേസ്, തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കെ സുരേന്ദ്രനും കൃഷ്ണദാസ് വശങ്ങൾ തമ്മിലുള്ള പോര് രൂക്ഷമായതോടെയാണ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. ഇരു വിഭാഗങ്ങളിലും നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം തന്നെ ദില്ലിയിലേക്ക് എത്തി. കെ സുരേന്ദ്രനും ഉടനെ തന്നെ ദില്ലിയിലെത്തും. തിരഞ്ഞെടുപ്പ് തോൽവി, കൊടകര കുഴൽപ്പണ കേസ്, തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സംസ്ഥാന ബി ജെ പിയിലെ ചേരിപ്പോര് രൂക്ഷമാക്കിയത്. പരസ്പരം ഇടഞ്ഞു നിൽക്കുന്ന സുരേന്ദ്രൻ പക്ഷത്തെയും കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങളെയും അനുനയിപ്പിക്കുകയാണ് ദേശീയ നേതൃത്വത്തിന്റെ ഉദ്ദേശ്യം. ഇതിനെ തുടർന്നാണ് കൃഷ്ണദാസ്, കെ സുരേന്ദ്രൻ എന്നിവരെ ദില്ലിയിലേക്ക് ദേശീയ നേതൃത്വം വിളിച്ചു വരുത്തുന്നത്. കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം തന്നെ ദില്ലിയിലേക്ക് എത്തിയിരുന്നു. ഉടൻ ദില്ലിയിലേക്ക് എത്തുന്ന കെ സുരേന്ദ്രനെയും നാളെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം ലഭിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കെ സുരേന്ദ്രനെ അധ്യക്ഷനായി നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ നിലപാട്. ഇക്കാര്യം നേരത്തെ തന്നെ കൃഷ്ണദാസ് ശോഭാ പക്ഷം ദേശീയ നേതൃത്വത്തെ അറിയിച്ചതാണ്. ഇതിനു പുറമെ തുഷാർ വെള്ളാപ്പള്ളിയും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ബിൽ, സന്തോഷ് ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് അതൃപ്തിയും അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇരു വിഭാഗങ്ങളുടെയും നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചത്. അല്ലെങ്കിലേ നാണം കെട്ട് തോറ്റു തുന്നം പാടിയിരിക്കുകയാണ്. ആ സമയത്താണ് കൊച്ചുകുട്ടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നത്. മോദിച്ച് പറഞ്ഞാലേ ഇനി കേൾക്കുള്ളൂ എങ്കിൽ രണ്ട് കൊടുത്തിട്ടായാലും വേണ്ടില്ല, ഈ പോരൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു.